ലോകമെമ്പാടും ഫുട്ബോൾ ആവേശത്തിലാണ്. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പല രാജ്യങ്ങളുടെയും പതാകകൾ പാറിപ്പറക്കുകയാണ്. എന്നാൽ ഫുട്ബോൾ ആവേശം അത്ര നല്ലതല്ലെന്ന വിവാദ പ്രസ്താവനയുമായി ജമിയത്തുൽ ഖുതുബ സ്റ്റേറ്റ് സെക്രട്ടറി നാസർ ഫൈസി കൂടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഖുതുബ ഖതീബുമാർക്ക് കൈമാറിയ സന്ദേശത്തിലാണ് ഈ നിർദ്ദേശമുള്ളത്. ഫുട്ബോളിനോടുള്ള അമിതമായ ആവേശം ഏകദൈവ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്നുവെന്നും പോർച്ചുഗൽ പോലെയുള്ള രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നത് തെറ്റാണെന്നും ഇത്തരത്തിൽ വിശ്വാസികൾ വഴിതെറ്റിപ്പോകുന്നത് അംഗീകരിക്കാനാവില്ലെന്നുമാണ് സമസ്തയുടെ നിലപാട്. ഭക്ഷണത്തിനും തൊഴിലിനും ബുദ്ധിമുട്ടുന്നവർ പോലും കട്ടൗട്ടുകൾ സ്ഥാപിക്കുന്നതിന് പണം ചിലവഴിക്കുന്നു എന്നത് ആശ്ചര്യകരമാണ്. ഇത് കാൽപന്തിനോടുള്ള സ്നേഹമല്ല, മറിച്ച് മനസ്സിൽ കെട്ടിയുയർത്തിയിട്ടുള്ള ഫുട്ബോൾ ഹീറോയുടെ വീരാരാധനയുടെ ബൈസ്ഫുരണം മാത്രമാണ്. സ്നേഹവും കളി താല്പര്യവും മധുരവിട്ട ആരാധനയിലേക്ക് എത്തുമ്പോൾ വളരെ അപകടമാണെന്നാണ് സംസ്ഥ പറയുന്നത്. പള്ളികളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ഫുട്ബോൾ ആരാധനയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകുമെന്നാണ് ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി ആവർത്തിക്കുന്നത്. വിനോദങ്ങളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും കളിക്കമോ ലഹരിയോ ജ്വരമോ ആകരുത്. താരാരാധനയല്ല, ദൈവാരാധനയാണ് വേണ്ടതെന്നും നാസർ ഫൈസി കൂടത്തായി പറയുന്നു. ഉറക്കമൊഴിഞ്ഞ് കളി കാണരുത്. രാത്രി ഫുട്ബോൾ മത്സരം കാണുന്നതിലൂടെ നമസ്കാരം ഉപേക്ഷിക്കുന്ന രീതി ശരിയല്ല. രാജ്യത്തിനുമേൽ അധിനിവേശം നടത്തിയ പോർച്ചുഗൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പതാക ഏന്തുന്നതും ഇസ്ലാമിക വിരുദ്ധ രാജ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും ശരിയായ രീതിയല്ലെന്നാണ് പറഞ്ഞു വെക്കുന്നത്. സംസ്ഥയുടെ ഈ നിർദ്ദേശം വൻ വിവാദമായി മാറിയിരിക്കുകയാണ്. സംസ്ഥയുടെ നിലപാടിനെതിരെ ബി ജെ പി നേതാവ് സന്ദീപ് വാര്യരും രംഗത്തെത്തിയിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. പ്രിയ നാസർ ഫൈസി, എല്ലാ ആദരവും വെച്ചുകൊണ്ട് പറയട്ടെ, മെസ്സിയെയോ നെയ്മറിനെയോ ആരും പടച്ചവനായി കാണുന്നില്ല, പന്ത് കളിക്കാനായി മാത്രമേ കാണുന്നുള്ളൂ. മതവിശ്വാസത്തെ ഫുട്ബോളുമായി കൂട്ടിക്കെട്ടേണ്ടിയിരുന്നില്ല. കുട്ടികളല്ലേ ഫൈസി, അവർ ആഘോഷിക്കട്ടെ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ സന്ദീപ് വാര്യർ കുറിച്ചത്. എന്തായാലും ഈ പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്.